അപ്പോൾ നമ്മുടെ റിസർച്ച് മെത്തഡോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷുവർ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് പറയാനായിട്ട് പോണത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻഷ്യേറ്റ് പ്യുവർ ആൻഡ് അപ്ലൈഡ് റിസർച്ച്. പ്യുവർ റിസർച്ചും അപ്ലൈഡ് റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത് ഒറിജിനൽ ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്. ഒന്നിനെയും ബേസ് ചെയ്യാതെ നിൽക്കുന്ന ഒറിജിനൽ ടൈപ്പായിട്ടുള്ള റിസർച്ച് ആണ് എന്തെന്ന് പറയുന്നത്? പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് പ്യുവർ റിസർച്ചിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച്. അപ്പോൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പ്യുവർ റിസർച്ച് ആണ്. പ്യുവർ റിസർച്ചിനെ ബേസ് ചെയ്ത് നിൽക്കുന്നതാണ് അപ്ലൈഡ് റിസർച്ച്. പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത് ഒറിജിനൽ ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്. പ്യുവർ റിസർച്ച് നോളജ് ഓറിയൻറ്റഡ് ആണ്. എന്ത് ഓറിയൻറ്റഡ് ആണ്? നോളജ് ഓറിയൻറ്റഡ് ആണ്. അപ്ലൈഡ് റിസർച്ചോ പ്രോബ്ലം ഓർ ഗോൾ ഓറിയൻറ്റഡ് ആണ്. പ്രോബ്ലം ഓർ ഗോൾ ഓറിയൻറ്റഡ് ആണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്യുവർ റിസർച്ച് തിയററ്റിക്കൽ ആൻഡ് എക്സ്പ്ലോറേറ്ററി ഇൻ നേച്ചർ. തിയററ്റിക്കലുമാണ് അതുപോലെ തന്നെ എക്സ്പ്ലോറേറ്ററിയുമാണ്. എന്നാൽ അപ്ലൈഡ് റിസർച്ചോ പ്രാക്ടിക്കലും ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചറാണ്. പ്രാക്ടിക്കലും ഡിസ്ക്രിപ്റ്റീവുമാണ് അപ്ലൈഡ് റിസർച്ച് വരുന്നത്. അതുപോലെ തന്നെ പ്യുവർ റിസർച്ചിൽ വരുന്ന റിപ്പോർട്ട്സൊക്കെ കോമൺ ലാംഗ്വേജിലായിരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കോമൺ ലാംഗ്വേജിലായിരിക്കും റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കുക. അപ്ലൈഡ് റിസർച്ചിൽ ടെക്നിക്കൽ ലാംഗ്വേജാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. പ്യുവർ റിസർച്ചിൽ കോമൺ ലാംഗ്വേജും അപ്ലൈഡ് റിസർച്ചിൽ ടെക്നിക്കൽ ലാംഗ്വേജും ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പ്യുവർ റിസർച്ചിൽ അവിടെ ട്രൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഹാപ്പൺ ചെയ്യണേന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യണേ. എന്താണ് സംഭവിക്കണേന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് പ്യുവർ റിസർച്ചിൽ ചെയ്യണേ. അപ്ലൈഡ് റിസർച്ചിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റാന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യണത്. പ്യുവർ റിസർച്ചിൽ എന്തൊക്കെയാണ് സംഭവിക്കണേന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അപ്ലൈഡ് റിസർച്ചിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ആ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാമെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഇത്രയും ഡിഫറൻസസ് ആണ് പ്യുവർ റിസർച്ചും അപ്ലൈഡ് റിസർച്ചും തമ്മിലുള്ളത് കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഡിഫറൻസ് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് പ്യുവർ റിസർച്ച് അല്ലെങ്കിൽ വാട്ട് ഇസ് അപ്ലൈഡ് റിസർച്ച് എന്നും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഷോർട്ട് ആൻസറാണ് റിസർച്ച് പ്രോസസ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് റിസർച്ച്. നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോസസ്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യണേന്നാണ് ചോദിക്കുക. അപ്പോൾ എന്തൊക്കെ പ്രോസസ്സാണുള്ളത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെൻറ്റേറ്റീവ് സെലക്ഷൻ ഓഫ് ടോപ്പിക്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്തിനെക്കുറിച്ചാണോ റിസർച്ച് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു ടോപ്പിക്, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് സെലക്ട് ചെയ്യണം. പിന്നെ ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ. അതിനുശേഷം നമുക്ക് എവിടെ നിന്നൊക്കെ എന്ത് കിട്ടും, ഇൻഫോർമേഷൻസ് കിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ ലിറ്ററേച്ചേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സർവേ ചെയ്യണം. നെക്സ്റ്റ് ഫൈനലൈസേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. അങ്ങനെ നമ്മൾ എന്താണോ റിസർച്ച് ചെയ്യാനായിട്ട് പോണത് ആ ഒരു പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഫൈനലൈസ് ചെയ്യണം. കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അതിലേതെങ്കിലും ഒരു പ്രോബ്ലം എന്ത് ചെയ്യണം, ഫൈനലൈസ് ചെയ്യണം. പിന്നെ ഫോർമുലേഷൻ ഓഫ് പ്രോബ്ലം, ആ ഒരു പ്രോബ്ലത്തിന് ശരിക്കും അതിൻ്റെ ഒരു മീനിങ്ങോട് കൂടിയിട്ട് നമ്മൾ എന്താണോ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ അതിനൊന്ന് ഫോർമുലേറ്റ് ചെയ്തെടുക്കണം. പിന്നെ എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ. നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒരു ഇനീഷ്യൽ സർവേ ആയിരിക്കും നടത്തിയിട്ടുണ്ടാവുക, പിന്നെ കുറച്ചുകൂടി എക്സ്റ്റെൻസീവായിട്ട് എല്ലാ രീതിയിലും എന്ത് ചെയ്യണം നമ്മൾ സർവേ, ലിറ്ററേച്ചർ സർവേ ചെയ്യണം. പിന്നെ നമ്മൾ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യണം, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. പിന്നെ റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യണം, സാമ്പിൾ ഡിസൈൻ പ്രിപ്പയർ ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം, പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം. പിന്നെ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, അനാലിസിസ് ചെയ്യണം, ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യണം, പിന്നെ ജനറലൈസ് ചെയ്യുക, ആ നമ്മൾ ഹൈപ്പോത്തിസിസ് ഒക്കെ എടുത്തേന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ആണ് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യണം, ലിറ്ററേച്ചർ സർവേ നടത്തണം, റിസർച്ച് പ്രോബ്ലം ഫൈനലൈസ് ചെയ്യണം, പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യണം, എക്സ്റ്റെൻസീവ് സർവേ നോക്കണം, ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യണം, റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യണം, സാമ്പിൾ ഡിസൈൻ പ്രിപ്പയർ ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം, പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം, ഡാറ്റ അനാലിസിസ് ചെയ്യണം, ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യണം, ജനറലൈസ് ചെയ്യണം, ഇൻ്റർപ്രറ്റേഷൻ നടത്തണം, ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം.
ആണ് നമ്മുടെ സ്റ്റേജസ് ഓഫ് റിസർച്ച് ആയിട്ട് പറയണത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് ഓഫ് ഇൻ്റർവ്യൂ മെത്തേഡ്. ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. അപ്പോൾ നമ്മൾ നേരത്തെ എസ്സേ പറഞ്ഞപ്പോൾ ക്വസ്റ്റ്യനെയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ പറഞ്ഞു. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് പ്രൈമറി ഡാറ്റ കളക്ഷൻ്റെ ഒരു മെത്തേഡാണെന്ന്. അതുപോലെ തന്നെ പ്രൈമറി ഡാറ്റ കളക്ഷൻ്റെ മറ്റൊരു മെത്തേഡാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. അപ്പോൾ ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, ഒരു റിസർച്ചറും ഒരു പാർട്ടിസിപ്പൻറ്റും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷനാണ് അവിടെ നടത്തുന്നത്. അവിടെ എന്താണ് ഇൻവോൾവ് ചെയ്യണേ? ട്രാൻസ്ഫർ ഓഫ് ഇൻഫോർമേഷൻ ആണ് അല്ലേ. മെയിനായിട്ട് ഇൻ്റർവ്യൂവിൽ എന്താണ് ഉണ്ടാവണേ? ട്രാൻസ്ഫർ ഓഫ് ഇൻഫോർമേഷനാണ്. ആ ഒരു ഇൻഫോർമേഷൻ ഫേസ് ടു ഫേസ് കോൺവെർസേഷനിലൂടെ ട്രാൻസ്ഫർ ആവുന്നതിനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. കുറച്ച് മെറിറ്റ്സും ഉണ്ട് അതിന്, ഡീമെറിറ്റ്സും ഉണ്ട്. എന്തൊക്കെ മെറിറ്റ്സ് ആണുള്ളത്? മോർ ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട് അല്ലേ, ഗ്രേറ്റർ ഡെപ്തിൽ. അതായത് നമുക്ക് ഒരാൾ ഫേസ് ടു ഫേസ് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ആ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കിട്ടും. അതുകൊണ്ട് തന്നെ മോർ ഇൻഫോർമേഷൻ ഇൻ ഗ്രേറ്റർ ഡെപ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ആണ്, വൈഡ് റേഞ്ച് ഓഫ് ഡാറ്റ കളക്ഷൻ, ഒരുപാട് ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ മെറിറ്റ്സ് ആയിട്ട് പറയണത്. ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് എക്സ്പെൻസീവ് മെത്തേഡാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ് അല്ലേ. അതുപോലെ തന്നെ മോർ ടൈം കൺസ്യൂമിങ് ആണ്, അൺബാലൻസ്ഡ് ആയിരിക്കും. ഇത്രയൊക്കെയാണ് ഡീമെറിറ്റ്സിൽ പറയുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, മൂന്ന് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ആണുള്ളത്. മെയിൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, ടെലിഫോണിക് ഇൻ്റർവ്യൂ ഉണ്ടാവും. അങ്ങനെ ത്രീ ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ ആണുള്ളത്. മെയിൽ ഇൻ്റർവ്യൂ ഉണ്ട്, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്, ടെലിഫോണിക് ഇൻ്റർവ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ ഡ്രൈവൺ ആയിരിക്കും, ക്വസ്റ്റ്യൻ ആൻസർ നേച്ചർ ഉണ്ടായിരിക്കും, സ്ട്രക്ചേർഡ് ആണ്, കൺട്രോൾഡ് ബൈ ആൻ ഇൻ്റർവ്യൂവർ ആണ്. ഇൻ്റർവ്യൂവർ അല്ലേ കൺട്രോൾ ചെയ്യണേ, അപ്പോൾ കൺട്രോൾഡ് ബൈ ആൻ ഇൻ്റർവ്യൂവർ ആണ്, അൺബാലൻസ്ഡ് ആയിരിക്കും. ഇത്രയാണ് ഇൻ്റർവ്യൂയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെയാണ്? ഗോൾ ഡ്രൈവൺ ആണ്, ക്വസ്റ്റ്യൻ ആൻസർ നേച്ചർ ഉണ്ടാവും, സ്ട്രക്ചേർഡ് ആണ്, കൺട്രോൾഡ് ബൈ ആൻ ഇൻ്റർവ്യൂവർ ആണ്, അൺബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻ്റർവ്യൂ ഉള്ളത്. അപ്പോൾ ചോദിക്കുക ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ആവും. ചിലപ്പോൾ എന്താണ് ഇൻ്റർവ്യൂ മെത്തേഡ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ ടൈപ്സ് എന്താണെന്നൊക്കെ ഷോർട്ട് ആൻസറിലോ അല്ലെങ്കിൽ വെരി ഷോർട്ട് ആൻസറിലോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ട്, ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ കിട്ടണമെന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് നമുക്കിടാം കേട്ടോ.